സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കടം എന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അള്ളാഹ്. ഇനി നിങ്ങൾ നോക്കൂ, മൗദൂദ് സാഹിബ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, എന്നാൽ മറ്റേയാൾ വ്യാഖ്യാനിച്ചതുപോലെ മുമ്പ് പല ആൾക്കാരായിരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്നായി എന്നല്ല. അത് ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ ആ വാചകം. മൗദൂദ് സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ്, എന്നാൽ മറ്റേയാൾ വ്യാഖ്യാനിച്ചതുപോലെ മുമ്പ് പല ആൾക്കാരായിരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് നന്നായി എന്നല്ല. പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് അറിയാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ ആ വാചകം. മൗദൂദ് സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് അറിയാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ ആ വാചകം. മൗദൂദ് സാഹിബ് പറയുന്നു, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് തോന്നാത്തത് ചെയ്യാതിരുന്നു കൊള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് പ്രകാരം പ്രവർത്തിച്ചോളൂ, പക്ഷേ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ശരിയാണെന്ന് അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ശോനാത്തത് ചെയ്യാതിരുന്നു കൊള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. തോന്നാത്തത് ചെയ്യാതിരുന്നു കൊള്ളൂ, പക്ഷേ മറ്റുള്ളവരും അത് ശരിയായി കരുതാതെ ഉപേക്ഷിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ശ്രമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. വളരെ വ്യക്തമായത്, അപ്രകാരം എല്ലാവരും ചേർന്ന് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി അപ്പൊ ജമാഅത്തുകാരുടെ ഈ തനിനിറം അറിയാതെ ജമാഅത്തിൽ പെട്ടുപോയ വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിതൊന്ന് ചിമമിക്കുക എന്ന സിദ്ധാന്ത പ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായത് തന്നെ. വളരെ വ്യക്തമായി, നമുക്ക് പറയാനുള്ളത് വളരെ സ്നേഹത്തോടുകൂടെ പറയാൻ, ഈ തനിനിറ അറിയാതെ ജമാഅത്തുകാരുടെ കൂട്ടത്തിൽ ചേർന്ന ആരെങ്കിലേ, അപ്പൊ ജമാഅത്തുകാരുടെ ഈ തനിനിറം അറിയാതെ ജമാഅത്തിൽ പെട്ടുപോയ വല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിതൊന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ നേരായി. നിങ്ങൾ നോക്കൂ, ഈ നിലക്കുള്ള അന്ധമായ തക്ലീദാണ് പല ആളുകളിലും കണ്ടുവരുന്നത്. അപ്പൊ ജമാഅത്തുകാർ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും, എപ്പോഴും ഒരു അന്ധമായ തക്ലീദാണ് പല ആളുകളിലും കണ്ടുവരുന്നത്. അപ്പൊ ജമാഅത്തുകാർ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും, എപ്പോഴും ഒരു പഴുതിടും ചാടി രക്ഷപ്പെടാൻ വേണ്ടി. എവിടെങ്കിലും കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടണല്ലോ, ഒരു പഴുതിടും ചാടി രക്ഷപ്പെടാൻ വേണ്ടി. എവിടെങ്കിലും കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടണല്ലോ, ഒരു പഴുതിടും ചാടി രക്ഷപ്പെടാൻ വേണ്ടി. എവിടെങ്കിലും കുറെ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ട് പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിനും രക്ഷപ്പെടണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പഴുതിടാറുണ്ട് സാധാരണ ജമാഅത്തുകർ, അത് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലയിടത്ത്. അപ്പൊ അങ്ങനെ ഒരു പഴുതിടാറുണ്ട് സാധാരണ ജമാഅത്തുകർ, അത് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലയിടത്ത് കാണാം, ഞങ്ങൾ അന്ധമായ തക്ലീദിന് എതിരാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിൽ എങ്ങനെ, അപ്പൊ അങ്ങനെ ഒരു പഴുതിടാറുണ്ട് സാധാരണ ജമാഅത്തുകർ, അത് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് അവരുടെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലയിടത്ത് കാണാം, ഞങ്ങൾ അന്ധമായ തക്ലീദിന് എതിരാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മദ്ഹബിൽ എങ്ങനെ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, അത് തെറ്റാണ്, അത് തെറ്റാണ് എന്നവർ പറയുക, അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, അത് തെറ്റാണ്, അത് തെറ്റാണ് എന്നവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും.
അതേ നാവുകൊണ്ട് തന്നെ പറയും ഞങ്ങളിൽ ബറേലികളുണ്ട്, ഞങ്ങളിൽ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, ഒക്കെയും പ്രസംഗിക്കുകയും ചെയ്യും. നാ അതേ നാവുകൊണ്ട് തന്നെ പറയും ഞങ്ങളിൽ ബറേലികളുണ്ട്, ഞങ്ങളിൽ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, ഒക്കെയും പ്രസംഗിക്കുകയും ചെയ്യും. നാ അതേ നാവുകൊണ്ട് തന്നെ പറയും ഞങ്ങളിൽ ബറേലികളുണ്ട്, ഞങ്ങളിൽ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, മുക്കല്ലിദുകളുണ്ട്, ഗൈറ മുക്കല്ലിദുകളുണ്ട്. എല്ലാവരും അവരവർക്ക് തോന്നുന്ന മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിച്ചോളൂ, ആരും ആരെയും ആരും ആരെയും നിർബന്ധിക്കരുതെന്ന് മാത്രം എന്ന് മറ്റേ നാവുകൊണ്ടും പറയും. ഈ പേരിനാണ് ഓന്തിനെ പോലെ നിറം മാറുന്ന ഈ വാദത്തിനാണ് നിർബന്ധിക്കരുത്. അവസരവാദം എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഏത് വിഷയത്തിൽ നോക്കൂ, ഈ അവസരവാദം എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഏത് വിഷയത്തിൽ നോക്കൂ, ഈ അവസരവാദം എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഏത് വിഷയത്തിൽ നോക്കൂ, ഈ അവസരവാദമാണ് കാണാം. ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കൽ പറഞ്ഞതിന് നേരെ എതിരാണ് പറയും. എന്നാ എന്താണ് രണ്ടു കൂട്ടരോടും തൃപ്തിപ്പെടുത്താ, അല്ല നിങ്ങളെല്ലാം എങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം, ഇവിടെ ഇത് ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അതാണ് കാണാം. ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരിക്കൽ പറഞ്ഞതിന് നേരെ എതിരാണ് പറയും. എന്നാ എന്താണ് രണ്ടു കൂട്ടരോടും തൃപ്തിപ്പെടുത്താ, അല്ല നിങ്ങളെല്ലാം എങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം, ഇവിടെ ഇത് ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങളെ നിങ്ങൾ അല്ല നിങ്ങളെല്ലാം എങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ അത് ന്യായീകരിക്കാം, ഇവിടെ ഇത് ന്യായീകരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങളെ നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം വാസ്തവത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങളെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത്. നിങ്ങൾ ഒരു ഇമാമും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസുകൾ കണ്ടാലും നിന്ദമായി അനുകരിക്കരുത്. നിങ്ങൾ ഒരു ഇമാമും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസുകൾ കണ്ടാലും നിങ്ങൾ പിന്നെ ആ വാചകത്തിന്റെ പിന്നാലെ പോയിട്ട് അന്ധമായി നിങ്ങൾ അതിനെ അനുകരിച്ചിട്ട് അന്ധമായി നിങ്ങൾ അതിനെ അനുകരിച്ചിട്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തുകളിൽ നിന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദ്ഹബിൽ കാണുന്ന റസൂലുള്ളാഹിയുടെ സുന്നത്തുകളിൽ നിന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദ്ഹബിൽ കാണുന്ന റസൂലുള്ളാഹിയുടെ സുന്നത്തുകളിൽ നിന്ന് മാറുന്ന സമ്പ്രദായം പാടില്ലെന്നും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മദ്ഹബിൽ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോ ജയ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമ്പോ ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ഒരു തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതെന്താ, എന്താണറിയോ തെറ്റിദ്ധരിപ്പിക്കൽ? സാധാരണക്കാരയിൽ കുടുങ്ങും. ശ്രദ്ധിച്ചു വെച്ചോ, എന്താ അവർ പറയാന്നറിയോ, മുജാഹിദുകളെ നിങ്ങൾ പറയുന്നു എന്ത് തക്ലീദ് പാടില്ല, അന്ധമായി അനുകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ തക്ലീദ് പാടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? നിങ്ങളൊക്കെ മുജ്തഹിദുകളാണോ?
നിങ്ങളൊക്കെ മുജിത്തഹിദുകളല്ലേ? എന്താ മുജിത്തഹിദ് എന്ന് പറഞ്ഞാൽ? നിങ്ങളൊക്കെ മുജിത്തഹിദുകളാണോ? നിങ്ങളൊക്കെ മുജിത്തഹിദുകളല്ലേ? എന്താ മുജിത്തഹിദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടി നോക്കിയിട്ട് നേരിട്ട് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതൻ. ഞങ്ങൾക്ക് ഒരൊറ്റ ഇമാമിന്റെ അഭിപ്രായം വേണ്ട. ഞങ്ങൾ ഖുർആനും ഹദീസും മറിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടി നോക്കിയിട്ട് നേരിട്ട് അതിൽ നിന്ന് നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതൻ. നിയമങ്ങളെ ആവിഷ്കരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് ഒരൊറ്റ ഇമാമിന്റെ അഭിപ്രായം വേണ്ട. ഞങ്ങൾ ഖുർആനും ഹദീസും മറിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാന നിയമങ്ങളെ ആവിഷ്കരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാണ് ഞങ്ങളുടെ മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാന മുഴുവൻ ആളുകളും എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് ജമാഅത്തുകാരടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുജ്തഹിദുകളാണ് എന്നല്ല. ഖുർആനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസും സലഫി പ്രസ്ഥാനം തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുജ്തഹിദുകളാണ് എന്നല്ല. ഖുർആനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജ്തഹിദുകളാണ് മുജാഹിദുകളാണ് എന്നല്ല. ഖുർആനും ഹദീസും അവഗാഹമായി പഠിച്ച് ഏത് വിഷയത്തിലും നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? ഈ മുജ്തഹിദിന്റെയും ഹദീസിൽ നിന്നും നേരിട്ട് വിധി കണ്ടുപിടിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരായ മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്നൊരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? ഈ മുജ്തഹിദിന്റെയും ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർ പറഞ്ഞത്? ഈ മുജ്തഹിദിന്റെയും തഖ്ലീദിന്റെ ഇടക്കൊരു മാർഗണ്ട്. അതെന്താ? ഖുർആനില്ലെന്നും ഹദീസില്ലെന്നും നേരിട്ട് വിധി അറിയാത്ത ആളുകൾ ആ വിഷയത്തിൽ തെളിവുകൾ ഏതാണെങ്കിൽ അത് അംഗീകരിക്കലാണ്. അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് പ്രമാണങ്ങളെ പിൻപറ്റലാണ്. പ്രമാണ തഖ്ലീദിന്റെ ഇടക്കൊരു മാർഗണ്ട്. അതെന്താ? ഖുർആനില്ലെന്നും ഹദീസില്ലെന്നും നേരിട്ട് വിധി അറിയാത്ത ആളുകൾ ആ വിഷയത്തിൽ ഇതാണ് ആ വിഷയത്തിലുള്ള വ്യക്തമായ തീർപ്പ്. നിങ്ങൾ നോക്കൂ, ദീനി കാര്യങ്ങൾ നേരെ എതിരി കണ്ടാൽ അതിലേക്ക് മടങ്ങലാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള വ്യക്തമായ തീർപ്പ്. നിങ്ങൾ നോക്കൂ, ദീനി കാര്യത്തിൽ തെളിവുകൾ ഏതാണെങ്കിൽ അത് അംഗീകരിക്കലാണ്. അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് പ്രമാണങ്ങളെ പിൻപറ്റലാണ്. പ്രമാണങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായി ഷാഫി ഇമാമിനെ പോലെ ഹംബലികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായി ഷാഫി ഇമാമിനെ പോലെ ഹംബലികൾ നേരെ എതിരി കണ്ടാൽ അതിലേക്ക് മടങ്ങലാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള വ്യക്തമായ തീർപ്പ്. നിങ്ങൾ നോക്കൂ, ദീനി കാര്യം ഇമാമിനെ പോലെ, മാലിക്കി ഇമാമിനെ പോലെ, അബൂഹനീഫ ഇമാമിനെ പോലെ മുജ്തഹിദുകളാണ്. എന്താ മുലി ഇമാമിനെ പോലെ, മാലിക്കി ഇമാമിനെ പോലെ, അബൂഹനീഫ ഇമാമിനെ പോലെ മുജ്തഹിദുകളാണ്. എന്താ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഒക്കെ നേരിട്ട് ഗവേഷണം ചെയ്തിട്ട് വിധികൾ കണ്ടുപിടിക്കാൻ കെൽപ്പുള്ള പണ്ഡിതങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായി ഷാഫി ഇമാമിനെ പോലെ പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഒക്കെ നേരിട്ട് ഗവേഷണം ചെയ്തിട്ട് വിധികൾ കണ്ടുപിടിക്കാൻ കെൽപ്പുള്ള പണ്ഡിതൻ. അതിന് വലിയ അവഗാഹം വേണം. അത്തരത്തിലുള്ള മുജ്തഹിദുകളാണ് മുജാഹിദുകൾ എന്നൊരിക്കലും നമ്മൾ വാദിച്ചിട്ടില്ല.
നമ്മൾ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് 10-25 നമ്മൾ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് 10-25 വത്തോപ്പി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ, അബൂഹനീഫ ഇമാമിനെ പോലെ മുജ്തഹിദുകളാണ്. എന്താ 30 കൊല്ലം മുമ്പേ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, തഖ്ലീദ്, ഒരു വടനം. ആ പുസ്തകത്തിൽ തന്നെ തഖ്ലീദ് പാടില്ലെങ്കിൽ പിന്നെ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഒക്കെ നേരിട്ട് ഗവേഷണം ചെയ്തിട്ട് വിധികൾ കണ്ടുപിടിക്കാൻ കെൽപ്പുള്ള പണ്ഡിത്, 30 കൊല്ലം മുമ്പേ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, തഖ്ലീദ്, ഒരു വടനം. ആ പുസ്തകത്തിൽ തന്നെ തഖ്ലീദ് പാടില്ലെങ്കിൽ പിന്നെ, അതിന് വലിയ അവഗാഹം വേണം. അത്തരത്തിലുള്ള മുജ്തഹിദുകളാണ് മുജാഹിദുകളെന്ന് ഒരിക്കലും നമ്മൾ വാദിച്ചിട്ടില്ല. എല്ലാവരും മുജ്തഹിദുകളാകേണ്ടി വരും എന്ന വാദത്തെ അതൊരു കഴമ്പില്ലാത്ത വാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഖണ്ഡിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ? ഇമാമിയങ്ങളെ പിൻപറ്റൽ നൈ ഖണ്ഡിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം എന്നറിയോ? ഇമാമിയങ്ങളെ പിൻപറ്റൽ നിർബന്ധമാണ്. ഒരു കൂട്ടർ പറയുന്നു, നമ്മൾ പറയുന്നത് ഇമാമിയങ്ങളെ പിൻപറ്റൽ എല്ലാ വിഷയത്തിലും നമ്മൾ പിൻപറ്റിക്കൂടാ, അവർക്ക് അഭിപ്രായം നിർബന്ധമാണ്. ഒരു കൂട്ടർ പറയുന്നു, നമ്മൾ പറയുന്നത് ഇമാമിയങ്ങളെ പിൻപറ്റൽ എല്ലാ വിഷയത്തിലും നമ്മൾ പിൻപറ്റിക്കൂടാ, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇമാമിയങ്ങൾ അതിൽ അംഗമായി അനുകരിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റേ കക്ഷി ചോദിക്കാണ്, എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് നേർക്കു നേരെ വിധി പറയാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ല എന്ന് പറയും. മറ്റേ കക്ഷി ചോദിക്കാണ്, എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് നേർക്കു നേരെ വിധി പറയാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ലേ അർത്ഥം എന്നാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് പഴുതുണ്ടാക്കി കൊടുത്തു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ചിലല്ലേ അർത്ഥം എന്നാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് പഴുതുണ്ടാക്കി കൊടുത്തു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ചില ആളുകൾ. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ, അപ്പൊ നിങ്ങളൊക്കെ വലിയ ആളുകൾ. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ, അപ്പൊ നിങ്ങളൊക്കെ വലിയ പണ്ഡിതന്മാരാണല്ലേ. നിങ്ങളുടെ ഖത്തീബുമാരും നിങ്ങളുടെ അറബി കോളേജിലെ അധ്യാപകന്മാരും ഒക്കെ ഷാഫിമാമിനെ പോയ പണ്ഡിതന്മാരാണല്ലേ. നിങ്ങളുടെ ഖത്തീബുമാരും നിങ്ങളുടെ അറബി കോളേജിലെ അധ്യാപകന്മാരും ഒക്കെ ഷാഫിമാമിനെ പോലെ, ഹനഫിമാമിനെ പോലെ, ഹംബലിമാമിനെ പോലെ, മാലിക്കിമാമിനെ പോലെ ഖുർആനും ഹദീസൊക്കെ നേരിട്ട് ഇങ്ങനെ പഠിച്ച് ഗവേഷോലെ, ഹനഫിമാമിനെ പോലെ, ഹംബലിമാമിനെ പോലെ, മാലിക്കിമാമിനെ പോലെ ഖുർആനും ഹദീസൊക്കെ നേരിട്ട് ഇങ്ങനെ പഠിച്ച് ഗവേഷോലെ, ഹനഫിമാമിനെ പോലെ, ഹംബലിമാമിനെ പോലെ, മാലിക്കിമാമിനെ പോലെ ഖുർആനും ഹദീസൊക്കെ നേരിട്ട് ഇങ്ങനെ പഠിച്ച് ഗവേഷണം ചെയ്യാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് മുജാഹിദുകളെ പരിഹസിക്കാൻ വേണ്ടി, ജമാഅത്തിനം ചെയ്യാൻ കഴിവുള്ള മുജ്തഹിദുകളാണ് എന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് മുജാഹിദുകളെ പരിഹസിക്കാൻ വേണ്ടി ജമാഅത്തുകാര് ബോധനത്തിൽ ലേഖനമെഴുതി. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജമാഅത്തുകാർക്ക് മുജാഹിദുകളെ അടിക്കാനുള്ള എഴുത്തുകാര് ബോധനത്തിൽ ലേഖനമെഴുതി. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജമാഅത്തുകാർക്ക് മുജാഹിദുകളെ അടിക്കാനുള്ള എഴുത്തുകാര് ബോധനത്തിൽ ലേഖനമെഴുതി. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജമാഅത്തുകാർക്ക് മുജാഹിദുകളെ അടിക്കാനുള്ള ഈ വടി കൊടുത്തത് മുജാഹിദുകളല്ല, മുജാഹിദിനോട് സലാം പറഞ്ഞിട്ട് വേറൊരു ജമ്മിയത്തുൽ ഉലമയുള്ള ഈ വടി കൊടുത്തത് മുജാഹിദുകളല്ല, മുജാഹിദിനോട് സലാം പറഞ്ഞിട്ട് വേറൊരു ജമ്മിയത്തുൽ ഉലമയുള്ള ഈ വടി കൊടുത്തത് മുജാഹിദുകളല്ല, മുജാഹിദിനോട് സലാം പറഞ്ഞിട്ട് വേറൊരു ജമ്മിയത്തുൽ ഉലമയും വേറൊരു നിദുവത്തുൽ മുജാഹിദീനും ഒക്കെ ഉണ്ടായി ഇടക്കാലത്ത് പിരിഞ്ഞുപോയ ഗ്രൂപ്പിസത്തിന്റെ ആളുകളുണ്ടല്ലോ, അവരുടെ വേറൊരു നിദുവത്തുൽ മുജാഹിദീനും ഒക്കെ ഉണ്ടായി ഇടക്കാലത്ത് പിരിഞ്ഞുപോയ ഗ്രൂപ്പിസത്തിന്റെ ആളുകളുണ്ടല്ലോ, അവരുടെ തോന്യാസം കാരണമാണ് ജമാഅത്തുകാർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടിയത്. കാരണം എന്താണെന്നറിയോ? ഈ ഗ്രൂപ്പിസവും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ തോന്യാസം കാരണമാണ് ജമാഅത്തുകാർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടിയത്. കാരണം എന്താണെന്നറിയോ? ഈ ഗ്രൂപ്പിസവും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ തോന്യാസം കാരണമാണ് ജമാഅത്തുകാർക്ക് ഇങ്ങനെ ഒരു വടി കിട്ടിയത്. കാരണം എന്താണെന്നറിയോ? ഈ ഗ്രൂപ്പിസവും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ മുജാഹിദുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പിരിഞ്ഞുപോയി. പലപ്പോഴും അവർ പിരിഞ്ഞുപോയി ഒരു സങ്കടം സങ്കടം എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഈ വരി വായിച്ചപ്പോ മുജാഹിദുകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ
പിരിഞ്ഞുപോയി. പലപ്പോഴും അവർ പിരിഞ്ഞുപോയി സങ്കടം സങ്കടം എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഈ വരി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അൽഹംദുലില്ലാഹ്, ഇത്തരത്തിലുള്ള ചപ്പു ചവറുകളൊക്കെ നിന്നാണ് നീങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് എന്നോ തകരുമായിരുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള ചപ്പു ചവറുകളൊക്കെ നിന്നാണ് നീങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് എന്നോ തകരുമായിരുന്നു എന്നാണ് വെറുതെ പറയുന്നവരല്ല പ്രിയപ്പെട്ടവരെ. ഗൗരവമാർന്ന ചില വരികൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഗൾഫ് സലഫിസവും വെറുതെ പറയുന്നവരല്ല പ്രിയപ്പെട്ടവരെ. ഗൗരവമാർന്ന ചില വരികൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഗൾഫ് സലഫിസവും വെറുതെ പറയുന്നവരല്ല പ്രിയപ്പെട്ടവരെ. ഗൗരവമാർന്ന ചില വരികൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ നോക്കൂ ഈ പുസ്തകം ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നാണ് ഇത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു സുല്ലമി അദ്ദേഹം എഴുതിയതാണ്. ഗൾഫ് സാഹിദ് പ്രസ്ഥാനം എന്നാണ് ഇത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു സുല്ലമി അദ്ദേഹം എഴുതിയതാണ്. ഗൾഫ് സാഹിദ് പ്രസ്ഥാനം എന്നാണ് ഇത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു സുല്ലമി അദ്ദേഹം എഴുതിയതാണ്. ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കിബറിന്റെ അന്തം നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ ശനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോയി ഇബറിന്റെ അന്തം നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ ശനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോയി ഇബറിന്റെ അന്തം നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ ശനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിനയമാണ്. കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിനയമാണ്. കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിനയമാണ്.